നമസ്കാരം. പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് അന്ന് വിളിച്ചത് എന്തിനാണ്? അന്നേ ആ വിശേഷണത്തിന് പ്രേമചന്ദ്രൻ അർഹനാണെന്നത് തന്നെ. ആ പ്രയോഗം താൻ അർഹിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ വിശേഷണം ആണെന്നത് പ്രേമചന്ദ്രൻ ഇപ്പോൾ ആവർത്തിച്ച് തെളിയിക്കുന്ന സമയം കൂടിയാണ്. ഇടത് ഹാൻഡിലിൽ നിന്നും യു ഡി എഫിലേക്ക് മാറി പിന്നെ ഇപ്പോൾ ബി ജെ പി ട്രാക്കിലേക്ക് എന്ന പോക്കാണ് പ്രേമചന്ദ്രൻ്റെത്. മോദി പാർലമെന്റ് കാന്റീനിലേക്ക് വന്നപ്പോഴാണ് പ്രേമചന്ദ്രനെ അടക്കം കണ്ടതെന്നും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതുമെങ്കിൽ മനസ്സിലാക്കാം. ഡൽഹിയിലെ വസതിയിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കെ പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയുടെ ഒരു ഫോൺ കോൾ. പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു, ക്യാൻറ്റീനിലേക്ക് വരികയെന്ന്. അങ്ങനെ പ്രേമചന്ദ്രൻ ഓടിയെത്തി, മോദിയുടെ ക്ഷണം സ്വീകരിച്ചു, പിന്നെ മിഷ്ടാന വിരുന്ന്. ഇതിനെതിരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുന്നത് സ്വാഭാവികം. അപ്പോൾ അതിനെതിരെ പ്രേമചന്ദ്രൻ ഒടുവിൽ പ്രയോഗിച്ചത് എന്താ? താൻ നായരായതുകൊണ്ടാണ് തന്നെ സംഖ്യയായി ബ്രാൻഡ് ചെയ്യാൻ സി പി എം ശ്രമിക്കുന്നതെന്ന്. മോദി വിളിച്ചതും പ്രേമചന്ദ്രൻ വന്നതും പാർലമെന്റ് ഉണ്ടായിരുന്ന കെ സി വേണുഗോപാലോ കൊടുക്കുന്നിൽ സുരക്ഷാ പോലും അറിഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ടെന്നതാണ് രസകരം. കോൺഗ്രസ് പാർട്ടിയിൽ ബി ജെ പി അനുഭവത്തെ ചൊല്ലി ഏറ്റവും വിമർശനം കേട്ടതും ഇന്നും കേൾക്കുന്നതും കെ സുധാകരൻ തന്നെയാണ്. നായരല്ലാത്ത കെ സുധാകരൻ, അതയാളുടെ പഴയ ബി ജെ പി ബാന്ധവം ഒന്നുകൊണ്ട് തന്നെയാണ്. ശശി തരൂർ മുതൽ വി ഡി സതീശൻ വരെ ആക്രമിക്കപ്പെടുന്നത് പലതവണയും അവരുടെ കറകളഞ്ഞ ഹിന്ദുത്വ സംഘപരിവാർ രാഷ്ട്രീയ വിധേയത്വം കൊണ്ടാണ്. അല്ലാതെ തങ്ങൾ നായരോ മേനനോ ആയതുകൊണ്ട് ആക്രമിക്കുന്നു എന്നെ രക്ഷിക്കുമെന്ന് ഒരിക്കൽ പോലും അവരിതുവരെ പറഞ്ഞിട്ടില്ല. എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് ജയിച്ചു കയറുന്നത് അന്നും ഇന്നും കൊല്ലത്തെ നല്ലൊരു ശതമാനം സംഖ്യ വോട്ടുകളോട് കൂടിയാണെന്നത് പരസ്യമായ കാര്യമാണ്. അത് മനസ്സിലാക്കിയപ്പോഴാണല്ലോ പ്രേമചന്ദ്രന് എൽ ഡി എഫ് വിടേണ്ടി വന്നത്. അന്ന് ശബരിമല വിവാദ കാലത്തെ പിണറായി വിജയൻ അഭിസാരികളെ തെളിച്ചുകൊണ്ടെന്ന് ശബരിമലയിൽ കയറ്റിയെന്ന് പ്രസംഗിച്ച അതേ വ്യക്തിയാണ് ഈ നായർ പടയാളി. അന്നും ലക്ഷ്യം ഇതുതന്നെയായിരുന്നു. കൊല്ലം ജില്ലയിലെ നായർ പോപ്പുലേഷൻ 30% മുകളിലാണ്. അപ്പോൾ ആ വോട്ട് ഇനിയും തനിക്ക് വേണം. അത് നായരായിപ്പോയ സഹതാപത്തിൻ്റെ രൂപത്തിലായാലും സാരമില്ല, കിട്ടേണ്ടത് കിട്ടിയേ പറ്റൂ, അതിങ്ങനെ അടിച്ചെടുക്കാമെന്നാണ് പ്രേമചന്ദ്രൻ്റെ ഒരു നീക്കുപോക്ക്. മോദി ക്ഷണിച്ചപ്പോൾ നിഷ്കളങ്കമായി ഭക്ഷണം കഴിക്കാൻ പോയതല്ലേ പ്രേമചന്ദ്രനെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധത്തിന് തെളിവ് നൽകുന്ന ചിലത് കൂടിയുണ്ട്, നിങ്ങളറിയണം. യൂണിയൻ ഗവൺമെന്റിന്റെ ലേബർ കോഡിനെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും ദേശീയ തലത്തിൽ തന്നെ രൂപം കൊടുത്ത വിവിധ തൊഴിലാളി സംഘടനകളുടെ കമ്മിറ്റിയാണ് ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ. ബി ജെ പിയുടെ ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ഈ ട്രേഡ് യൂണിയൻ കോർഡിനേഷനിൽ അംഗമാണ്. ഇതിലെ തീപ്പൊരി പ്രസംഗനായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഡൽഹിയിൽ പ്രേമചന്ദ്രൻ. എന്നാൽ ഇപ്പോൾ ആർ എസ് പിയുടെ തൊഴിലാളി സംഘടനയായ യു ടി യു സി ഇതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അതിന് പറഞ്ഞ കാരണം ഇതാണ്: ഇവിടെ സംസ്ഥാനത്തിനെതിരെ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സമരം ചെയ്യുന്നില്ലത്രേ, അപ്പോൾ ഞങ്ങൾ കൂടുന്നില്ലെന്ന്. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പോലും സംഘടനകൾ ഈ കോർഡിനേഷനിൽ ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരെ സമരം ചെയ്യാൻ പറ്റില്ല എന്ന പ്രേമചന്ദ്രൻ്റെ കടുത്ത നിലപാട് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാകുന്നു. പ്രേമചന്ദ്രന് യു ഡി എഫിൽ തുടർന്നാൽ പരമാവധി കൊല്ലം എം പി ആകാനാകാൻ 5 കൊല്ലം സാധിക്കും. ഇടതു മുന്നിലേക്ക് തിരിച്ചുപോക്ക് ഒരിക്കലും സാധ്യവുമല്ല. പിന്നെ മുന്നിലുള്ളത് ബി ജെ പിയുടെ കൂടെ കൂടി അനന്തമായൊരു ഭാവിയാണ്. യു ഡി എഫ് എം പി ആയി വിജയിച്ച് എൻ ഡി എയിൽ പോയാൽ പോലും ഒരൊറ്റ എം പി മാത്രമുള്ളത് കൊണ്ട് കൂറുമാറ്റ നിരോധന നിയമവും അവിടെ ബാധകമാകില്ല. അതുകൊണ്ട് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചാൽ സത്യപ്രതിജ്ഞ, പിന്നാലെ എൻ ഡി എയിലേക്ക് ഒറ്റ പറക്കൽ, അതുതന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ലക്ഷ്യവും. അങ്ങനെ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒരൊറ്റ ബി ജെ പി അംഗം പോലും ചെല്ലരുതെന്ന് മതേതര കേരളം ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പോലും പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കരുത്. അഥവാ സതീശനും സുധാകരനും കൂടി ചേർന്ന് പ്രേമചന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകിയാലും ജയിപ്പിക്കരുത്, ജയിപ്പിച്ച് വിടരുത് എന്നാണ് ഇന്നത്തെ ആവശ്യം. കണ്ണു ചിമ്മി തുറന്നപ്പോഴേക്കും ഒരു സീറ്റിന് വേണ്ടി അത് അന്ന് വരെ തെറിവിളിച്ചു കിടന്ന യു ഡി എഫ് നേതാക്കളെ കെട്ടിപ്പിടിച്ചവരാണ് മോദിയുടെ താരി മീറ്റ്സ് കഴിച്ചു വന്നപ്പോഴേക്കും റവല്യൂഷണറി നായരായി മാറിയത്. അടുത്തത് താൻ ഹിന്ദു ആയതുകൊണ്ടാണ് സി പി എം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന ഇപ്പോഴത്തെ കരച്ചിൽ പറയുന്നത് മറ്റൊന്നുമില്ല, കോൺഗ്രസിന് പറ്റിയൊരു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രേമചന്ദ്രൻ.